ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പെരിങ്ങാവിലെ ഒരു വ്യൂ പോയിൻ്റായ ഒരു കുന്നിൻ പ്രദേശമാണ്. സായാഹ്നങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റ് ആസ്വദിക്കാനും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാനും ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണിത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 500 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുന്നിൻ പ്രദേശം കൊണ്ടോട്ടി താലൂക്കിലെ ചെറുകാവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. പഴയകാലത്ത് കാഞ്ഞിര മരങ്ങൾ ധാരാളം വളർന്നിരുന്ന പ്രദേശമായതുകൊണ്ടാണ് ഇതിന് കാഞ്ഞിരക്കുന്ന് എന്ന് പേർ വന്നത്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരക്കുന്നിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് വരും. ഇത് കാഞ്ഞിരക്കുന്നിൻ്റെ ഏകദേശം വടക്ക് ഭാഗത്തായിട്ട് വരും. ഈ കാണുന്നത് ചോലവെള്ളം ഒഴുകുന്ന ഒരു ചെറു തോടാണ്. ചോലവെള്ളത്തിന് പൊതുവെ നല്ല തണുപ്പ് അനുഭവപ്പെടും, അതുപോലെ തന്നെ ഇതിനും നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ മനോഹരമായി കാണപ്പെടുന്നത് വള്ളിക്കാടുകളാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി അനുഭവപ്പെടും. ഇവിടത്തെ മറ്റൊരു പ്രത്യേകത അമ്പുപുല്ലുകൾ ധാരാളം വളരുന്ന ഒരു പ്രദേശമാണ്. ഇളം മഞ്ഞ നിറത്തിലുള്ള ഈ പുല്ലുകൾ കാണാൻ തന്നെ അതിമനോഹരമാണ്. പെരിങ്ങാവ് അങ്ങാടിയാണ് ആ കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. മരങ്ങളുടെ മറവുള്ളത് കൊണ്ട് അങ്ങാടിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വാഴയൂർ മലയാണ് ആ കാണുന്നത്. ആ മരത്തിന് നേരെ കാണുന്നതാണ് ഹൊറിസൺ സ്കൂൾ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ദൂരത്ത് കാണുന്നതാണ് നാടുകുന്ന്. കൊണ്ടോട്ടി താലൂക്കിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നുകളിൽ ഒന്നാണ് നാടുകുന്ന്. അത് ചെങ്കുത്തായ ഒരു കുന്നും പ്രദേശമാണ്. അവിടെ കയറിപ്പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ കാണുന്നത് മുഴുവൻ നാടുകുന്നിൻ്റെ മുകളിലെ പാറമടകളാണ്. ഒരുപാട് പാറമടകൾ ഈ കുന്നിൻ്റെ മുകളിലുണ്ട്. ഇത് ഒരു ചെറിയ നരിമടയാണ്. ഇത് വലിയ നരിമട നമുക്ക് മുകൾ ഭാഗത്ത് കാണാൻ കഴിയും. അവിടെ പോകുമ്പോൾ നമുക്ക് കാണാം. പെരിങ്ങാവിലെ കോയാസിൽ നിന്നും കാഞ്ഞിരക്കുന്നിൻ്റെ മുകളിലേക്കുള്ള റോഡിൻ്റെ ഒരു ഭാഗമാണിത്. റോഡിൽ ധാരാളം പുല്ല് വളർന്നു നിൽക്കുന്നത് കൊണ്ടാണ് റോഡ് വ്യക്തമായി കാണാൻ കഴിയാത്തത്. കാഞ്ഞിരക്കുന്നിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലനിരകളാണ് ഈ കാണുന്നതെല്ലാം. Thank you.
ഇപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരക്കുന്നിൻ്റെ മുകൾ ഭാഗത്താണ്. ഇവിടെ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച, ഏകദേശം 20 കിലോമീറ്റർ ദൂരത്ത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എലൈറ്റ് മാള്, ലാൻഡ്മാർക്ക്, ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയും. ആ മരത്തിന് നേരെ കാണുന്നതാണ് ഈ ബിൽഡിങ്ങുകൾ. ഇത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് വരുന്നത്. കാഞ്ഞിരക്കുന്നിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നും കാണുന്ന പെരിങ്ങാവിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. കാറ്റിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ഇവിടെ നല്ല പടിഞ്ഞാറൻ കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നിന്നുകൊണ്ട് പടിഞ്ഞാറൻ കാറ്റ് ആസ്വദിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സുഖം അനുഭവപ്പെടും. പടിഞ്ഞാറ് നിന്നുള്ള ഇളം കാറ്റ് ആസ്വദിച്ചുകൊണ്ട് സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ ഒരു കുന്നിൻ പ്രദേശമാണ് കാഞ്ഞിരക്കുന്ന്. ഇവിടെ നിന്നുള്ള കാഴ്ചകളും ഈ ഇളം കാറ്റും ആസ്വദിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു പ്രത്യേക കുളിർമ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ സായാഹ്നങ്ങൾ ആസ്വദിക്കാൻ ധാരാളം പേർ ഇവിടെ വരാറുണ്ട്. കാഞ്ഞിരക്കുന്നിൻ്റെ വടക്കു ഭാഗത്തുള്ള മലനിരകളാണ് ആ കാണുന്നത്. ആകാശത്തെ താങ്ങി നിർത്തുന്നത് പോലെ തോന്നിക്കുന്ന ഈ മലനിരകളുടെ കാഴ്ച അതിമനോഹരം തന്നെയാണ്. ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളും അതിനു ചുറ്റുപാടുമുള്ള പുൽത്തകിടികളും കാഞ്ഞിരക്കുന്നിനെ അതിമനോഹരമാക്കുന്നു. കാഞ്ഞിരക്കുന്നിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള സൈൻ സിറ്റിയിലെ ബിൽഡിംഗ് ആണ് ആ കാണുന്നത്. Thank you.
കാഞ്ഞിരക്കുന്നിൻ്റെ തെക്ക് ഭാഗത്തുള്ള പൂച്ചാലിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്. ഇത് കാഞ്ഞിരക്കുന്നിൻ്റെ ഏകദേശം തെക്കു ഭാഗത്തായിട്ട് വരും. ഇതിന് നേരെ താഴ്ഭാഗത്താണ് നമ്മുടെ നരിമട ഉള്ളത്. കരിപ്പൂർ എയർപോർട്ട് ആദ്യം ഇവിടെ നിന്നാൽ വ്യക്തമായി കാണാമായിരുന്നു. ഇപ്പോൾ ഹുസൈൻ സിറ്റിയുടെ ബിൽഡിങ്ങിൻ്റെ തടസ്സമുള്ളതുകൊണ്ട് അത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്താണ് നരിമട ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ കാണുന്നതാണ് നരിമട. ഇത് കാഞ്ഞിരക്കുന്നിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. പുറമെ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല വലിയ വിസ്താരമുള്ള ഒരു ഗുഹയുണ്ട്. മറ്റൊരു പ്രത്യേകത ഇവിടെ ധാരാളം ഔഷധ സസ്യങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ്. അതിൽ ചിലതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നെല്ലിമരം. വിതുരി അഥവാ വിതുരി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണിത്. ഇത് ഡയബറ്റിസ് പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു. പ്രമേഹത്തിനുള്ള ഔഷധം ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നുണ്ട്. സീതമുടി എന്ന് അറിയപ്പെടുന്ന ഔഷധ മൂല്യമുള്ള മറ്റൊരു വള്ളിച്ചെടിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് കണ്ണാന്തളി. ഇതിനു പുറമെ ഔഷധ മൂല്യമുള്ള അപൂർവയിനം സസ്യങ്ങളും പുല്ലുകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഇഞ്ചിപ്പുല്ല്, കറുകപ്പുല്ല്, വിഭൂതിപ്പുല്ല്, ചെങ്കണ, അമ്പുപുല്ല് തുടങ്ങിയ അപൂർവ ഇനം പുല്ലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതെല്ലാം ഔഷധ മൂല്യമുള്ള മറ്റു സസ്യങ്ങളാണ്.